നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുക്രൈൻ യുദ്ധം രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് റഷ്യയ്ക്ക് അനുകൂലമായ മുന്നേറ്റമാണ് ദൃശ്യമാകുന്നത്. യുക്രൈൻ നഗരമായ ഡിനിപ്രോയിൽ പുതിയ മിസൈൽ പ്രയോഗിച്ചിരിക്കുകയാണ് റഷ്യ. അതിനെയും റഷ്യയുടെ കയ്യിൽ ബാക്കിയുണ്ട്. വേണ്ടി വന്നാൽ ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ഒറേഷ്നെക് എന്ന മിസൈലിനെ തടുക്കാൻ പടിഞ്ഞാറൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ലെന്നും പുടിൻ അവകാശപ്പെടുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു പ്രയോഗം. എന്നാൽ ലോകത്താർക്കും ഇത്തരം ആയുധങ്ങളില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീം പഠിച്ച ഹൈപ്പർസോണിക് ഒറേഷ്നിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ യുക്രൈനിൽ വീണ്ടെടുത്തു. യുക്രൈനിലെ നിപ്രോ നഗരം ലക്ഷ്യമാക്കിയാണ് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ തൊടുത്തുവിട്ടത്. യുദ്ധത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു ശക്തമായ ആയുധം ഉപയോഗിക്കുന്നത്. അവശിഷ്ടങ്ങൾ യുക്രൈൻ വെപ്പൺസ് ഫോറൻസിക് വിഭാഗം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നവംബർ 21 മണിക്കൂറിൽ 8,000 മൈൽ വേഗത്തിലാണ് നിപ്രോ ലക്ഷ്യമാക്കി മിസൈൽ എത്തിയത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 5,500 കിലോമീറ്റർ വരെ വേഗമാണുള്ളത്. യുക്രൈന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രഹരശേഷിയുള്ള മിസൈലുകൾ അവർക്ക് നേരെ എത്തുന്നത്. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഒരു മേഖലയിലാകെ ചിതറിക്കിടക്കുകയാണ്. ഒറേഷ്നിക് മിസൈലുകളെ ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തടയാൻ കഴിയില്ലെന്ന് പുടിൻ അവകാശപ്പെട്ടിരുന്നു. നിരവധി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ അയച്ച റഷ്യയുടെ നടപടിയെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അപലപിച്ചു. സഖ്യകക്ഷികൾ ഇക്കാര്യം ഗൌരവകരമായി കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് യുക്രൈൻ അമേരിക്കയും ബ്രിട്ടനും നിർമ്മിച്ച മിസൈലുകൾ പ്രയോഗിച്ച സാഹചര്യത്തിലാണ് തിരിച്ചടിച്ചത് എന്നാണ് റഷ്യൻ സൈനിക വൃത്തങ്ങൾ പറയുന്നത്. തങ്ങളുടെ ആണവ മിസൈലുകൾക്ക് 20 മിനിറ്റ് കൊണ്ട് ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ എത്താൻ കഴിയുമെന്നും നിരവധി തവണ റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകിയ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നടപടിയെ റഷ്യ ചോദ്യം ചെയ്തിരുന്നു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് തങ്ങളുടെ കൈവശമുള്ളതെന്നും റഷ്യൻ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ യുക്രൈനിലെ നിരവധി തുറമുഖങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. റഷ്യയുടെ ആണവ നയം മാറുകയാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കാം എന്നതിൽ പുതിയ വ്യവസ്ഥകളും നിലവിൽ വരുന്നു. ഇനി അങ്ങോട്ട് ആണവശക്തിയുടെ പിന്തുണയോടെ ആണവശക്തി ഇല്ലാത്ത രാജ്യം റഷ്യയെ ആക്രമിച്ചാൽ അതൊരു സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നാണ് പുതിയ വ്യവസ്ഥ. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകളിൽ റഷ്യൻ അതിർത്തിക്കുള്ളിൽ പ്രയോഗിക്കാൻ യുക്രൈൻ അമേരിക്ക അനുമതി നൽകിയതാണ് റഷ്യയുടെ ഈ ആണവ നയം മാറ്റത്തിന് കാരണം. നിരോധിക്കപ്പെട്ട ആന്റി പേഴ്സണൽ മൈനുകളും അമേരിക്ക നൽകിയിട്ടുണ്ട്. യുക്രൈന് പ്രയോജനപ്പെടുന്ന ആ ആയുധത്തിൽ പക്ഷേ അമേരിക്ക പങ്കാളിയല്ലെന്ന് മാത്രം. ആയുധങ്ങൾ നൽകാൻ സെപ്റ്റംബറിൽ തന്നെ നിർദ്ദേശം വന്നതാണെങ്കിലും പ്രസിഡന്റ് അംഗീകരിച്ചത് ഇപ്പോഴാണെന്ന് മാത്രം. ഏതെങ്കിലും സഖ്യത്തിലെ ഒരൊറ്റ രാജ്യമാണ് ആക്രമിക്കുന്നതെങ്കിലും രാജ്യത്തിലെ മുഴുവൻ ആക്രമണമായി ഇനി മുതൽ കണക്കാക്കപ്പെടും. അത് ഇനിയൊരു ആണവാക്രമണം അല്ലെങ്കിൽ പോലും പ്രത്യാക്രമണം ആണവായുധം ഉപയോഗിച്ചായിരിക്കും. ആണവായുധ ഭീഷണി പണ്ടേ റഷ്യയുടെ നിഘണ്ടുവിലുണ്ട്. പക്ഷെ ഇപ്പോൾ അതിന്റെ പ്രയോഗത്തിൽ വ്യാഖ്യാനം കുറച്ച് വിപുലമായെന്ന് മാത്രം. ബെലാറൂസിനും സ്വന്തം കുടക്കീഴിൽ സംരക്ഷണം ഒരുക്കുകയാണ് ക്രെംലിൻ. ആക്രമണം ബെലാറൂസിന് നേർക്കായാൽ പോലും അത് റഷ്യ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നാണ് പുടിൻ അംഗീകരിച്ച നിർദ്ദേശം.